മുഖ്യമായും അന്യസംസ്ഥാന തീർത്ഥാടകരെ ലക്ഷ്യമിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരം താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്ന മുറികളുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ഈ ദൃശ്യങ്ങൾ കാണുക. മിക്ക മുറികളും ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിൽ, മാസങ്ങളായി വൃത്തിയാക്കാത്തത് മൂലം പുഴുവരിച്ച നിലയിലാണ് മുറികൾ. പൈപ്പുകൾ പൊട്ടി കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുക് ശല്യം രൂക്ഷം. മിക്ക മുറികൾക്കും ജനൽച്ചില്ലുകളോ വാതിലുകളോ ഇല്ല. വനമേഖലയായതിനാൽ കൂടി ഇഴജന്തുക്കൾ മുറിക്കുള്ളിലെത്തുന്നതും നിത്യസംഭവം. അത് ഈ ജനലും ഗ്ലാസ്സും എല്ലാം പൊട്ടി കിടക്കുന്നതുകൊണ്ട് അതിനകത്തോട് കയറാനുള്ള ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ല, ഫ്രണ്ടുമായിട്ട് നമ്മൾ കണ്ടിരുന്നെങ്കിൽ നമ്മൾ കാണുമായിരുന്നു. ഇത് ബാക്കിൽ കൂടിയാണ്, രണ്ട് റൂമിൽ തന്നെ ഇത്രയും പുഴുവുള്ളൂ. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ പുഴുവരിച്ച മുറിയിൽ താമസത്തിനെത്തുന്ന തീർത്ഥാടകരോട് കരാറുകാർ വൻതുക വാടക പിരിക്കുന്നു. 12 മണിക്കൂറിന് 1000 രൂപയിലധികമാണ് വാടക. വിരിവയ്ക്കുന്ന പായ്ക്ക് 10 രൂപ വാടക വേറെ നൽകണം. താമസക്കാരൻ കൂടുതൽ സമയമെടുത്താൽ മണിക്കൂറിന് ഇരട്ടി തുക വാടക ഈടാക്കുന്നതായും പരാതിയുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്നും ലേലത്തിനെടുത്ത കരാറുകാർക്കാണ് കെട്ടിടങ്ങൾ വൃത്തിയാക്കേണ്ട ചുമതലയും. എന്നാൽ വാടക പിരിക്കുന്നതല്ലാതെ ഇവർ മുറികൾക്കുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ക്യാമറാമാൻ സന്ദീപ് എസ് രാജിനൊപ്പം ശബരിമലയിൽ നിന്നും TG സജിത്, ഇന്ത്യാ വിഷൻ.